നമസ്കാരം. ഇന്ന് ജനുവരി 30 ദേശീയ തലത്തിൽ രക്തസാക്ഷി ദിനമായി ആചരിക്കുന്നു. ഭാരതത്തിന്റെ ഹൃദയം നിറക്കുന്ന 1000 ഓർമ്മകളുമായി വീണ്ടും ജനുവരി 30 കൂടി വന്നു ചേരുകയാണ്. മഹാത്മാവിന്റെ ചലിക്കുന്ന ഓർമ്മകൾക്ക് മുമ്പിലും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി ഒരുതിയ എല്ലാ നേതാക്കൾക്കും എന്റെ പ്രണാമം. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശമെന്ന് പറഞ്ഞുകൊണ്ട് സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് രാജ്യത്തെ മുട്ടുകുത്തിച്ച മഹത്തായ വ്യക്തിയാണ് മഹാത്മാഗാന്ധി. സത്യവും അഹിംസ എന്നീ തത്വങ്ങളിൽ അടിയറച്ച് വിശ്വസിച്ച് ജീവിതം നയിച്ച മഹത്തായ വ്യക്തിയാണ് ഗാന്ധിജി. എന്റെ മതം അഹിംസയിലും സത്യത്തിലും അടിസ്ഥാനമാണെന്ന് പല ആവർത്തി മഹാത്മാഗാന്ധി ആവർത്തിച്ചു പറഞ്ഞിരുന്നു. മഹാത്മാഗാന്ധിയെ കൊന്നത് ഒരു വ്യക്തിയല്ല, മറിച്ച് രാഷ്ട്രീയ ഹിന്ദുത്വം എന്ന ചിന്തയാണ്. അത് എതിർക്കപ്പെടേണ്ടി തന്നെ ചെയ്യണം. ഇന്ത്യയുടെ രക്തസാക്ഷികളുടെ ബഹുമാനാർത്ഥമാണ് ഈ ദിനം ആചരിക്കുന്നത്. ഇന്ന് നാം ചെയ്യുന്ന പ്രവൃത്തിയെ ആശ്രയിച്ചാണ് നമ്മുടെ ഭാവി എന്ന ഗാന്ധിജിയുടെ വാക്കുകൾ ഈ അവസരത്തിൽ നാം ഓർമ്മിക്കേണ്ടത് തന്നെയാണ്. ഡൽഹിയിലെ ബിർള ഹൗസിൽ നടന്ന സായാഹ്ന പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നതിനിടയിലാണ് തീവ്രവാദിയായ നാഥുറാം ഗോഡ്സെയുടെ കഥകളാൽ മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടത്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി ശ്രീകൾ സമർപ്പിച്ച എല്ലാ നേതാക്കളെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ദിവസം കൂടിയാണ്. 1948 ഇതേ ദിവസം തന്നെയാണ് നമ്മുടെ ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ഇങ്ങനെ പറഞ്ഞത്: ജനങ്ങളുടെ ഇടയിലെ വെളിച്ചം മാഞ്ഞു പോയിരിക്കുന്നു. ഭാരതം മുഴുവൻ അന്ധകാരത്താൽ നിറഞ്ഞിരിക്കുന്നു. നമുക്ക് ഈ ദിനത്തിൽ എല്ലാ ധീര നേതാക്കളെയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യാം. നന്ദി, നമസ്കാരം. നമുക്ക് ഗാന്ധി ചിന്തകളിലൂടെ കടന്നു പോകാം. പരിപാലിക്കുന്നു.